അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മൂന്നാം ക്ലാസ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കൈഫൽ ഹാൽ, കൈഫ അൻതും, അൻതും ബിഖൈർ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. സബാഹൽ ഖൈർ, ഗുഡ് മോർണിംഗ് ടു ഓൾ. ഓക്കെ, നേരെ നമുക്ക് അങ്ങോട്ട് ക്ലാസ്സിലേക്ക് അങ്ങോട്ട് പോകാം. നിങ്ങൾ റെഡി ആയിരിക്കുകയല്ലേ, ക്ലാസ് കേൾക്കാൻ റെഡി ആയിരിക്കുകയല്ലേ. ഓക്കെ, അപ്പൊ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല, കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊണ്ടല്ലോ കൊണ്ടല്ലോ. ഓക്കെ, റെഡി. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു വരുന്നത് ഒരു ആഘോഷത്തെ പറ്റിയാണ് അല്ലെ. ആഘോഷങ്ങൾ, പലതരത്തിലുള്ള ആഘോഷങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഒരുപാട് തരത്തിലുള്ള ആഘോഷങ്ങൾ ഉണ്ട് അല്ലെ, ഇല്ലേ. പെരുന്നാള്, ഓണം, ക്രിസ്മസ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു ഇല്ലേ, പറഞ്ഞില്ലേ, ഇല്ലേ, ഓർക്കുന്നില്ലേ നിങ്ങൾ? ഓർക്കുന്നുണ്ട് ഇല്ലേ, ഓർക്കുന്നുണ്ട്. യെസ്, ആ ഒരു ആഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കി, പാട്ട് പാടി അല്ലേ, പാട്ട് പാടിയില്ലേ, പാട്ട് പാടി. അതിനുശേഷം നമ്മൾ ഒരാളുടെ നിങ്ങളെപ്പോലെ ഒരാളുടെ ആ ഒരു ആഘോഷം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ആ ഒരു ആഘോഷം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഹാഷിറിന്റെയും കുടുംബത്തിന്റെയും അല്ലെ ആ ഒരു ആഘോഷത്തിൽ നമ്മളും കൂടെ പങ്കുചേരുകയാണ് അല്ലേ. ഓക്കെ, അതിനു മുമ്പേ നമ്മൾ കുറച്ച് മലാബിസുകളൊക്കെ പഠിച്ചു ഇല്ലേ, പഠിച്ചില്ലേ, ഓർക്കുന്നില്ലേ, മലാബിസുകളൊക്കെ പഠിച്ചു. അത് ഓർക്കണം, അത് പഠിക്കണം, നിർബന്ധമാണ്, മസ്റ്റാണ്. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ. ഓക്കെ, റെഡി. മലാബിസുകളൊക്കെ നിങ്ങൾക്ക് അറിയാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നിരുന്നു. അതൊക്കെ നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുക, അങ്ങനെ വിചാരിച്ചൂടെ, വിചാരിക്കുക. ഓക്കെ, റെഡി. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് കുറച്ചൊരു ചെറിയൊരു കോൺവെർസേഷൻ ആണ് ഹാഷിറും ഹാഷിറിന്റെ ജദ്ദും ഹാലും ഒക്കെ തമ്മിൽ അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഹാല് എന്ന് പറഞ്ഞപ്പോ എളാപ്പ എന്ന് ഞാൻ പറഞ്ഞിരുന്നു, എളാപ്പ അല്ലേ. ഞാൻ പിന്നീട് വീഡിയോ എഡിറ്റ് ചെയ്ത് അതിനുശേഷം വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് ആ ഒരു സംഗതി ഞാൻ കേട്ടത്, അറിഞ്ഞത്, ഇങ്ങനെ ഒരു തെറ്റ് പറ്റി എന്നുള്ളത്. ഹാല് എന്ന് പറഞ്ഞാൽ അങ്കിളാണ്, അമ്മാവനാണ് ഹാല് എന്ന് പറയുന്നത്. അതൊരു സ്പീഡിൽ ഒഴുക്കിൽ പറഞ്ഞു പോയപ്പോ തെറ്റ് പറ്റിപ്പോയതാണ്. അപ്പൊ എന്റെ കുട്ടികൾ ശ്രദ്ധിക്കുക, ഹാല് എന്ന് പറഞ്ഞാല് അങ്കിളാണ്. അവിടെ നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വന്നത് അല്ലേ, ആ ഒരു ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു വർക്ക് തന്നിരുന്നു, ഐന, മാദ, മത, കൈഫ, മൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് വർക്ക് തന്നിരുന്നു. അത് നിങ്ങളോട് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു അല്ലേ. നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ട് മറ്റുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, മറ്റുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് തയ്യാറാക്കാം, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ അധ്യാപകർ പറയുന്ന അനുസരിച്ച് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പല വർക്കുകളും ചെയ്യാം. നിങ്ങൾ ഇതെന്തോ ഒരു വലിയ വർക്കാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ നിൽക്കുമെന്ന് വേണ്ട, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയാണ് അല്ലേ. ഐന, എവിടെ അല്ലേ, മാത, ഓക്കെ, നിങ്ങൾക്ക് അറിയുന്നതല്ലേ. ഇതൊക്കെ വെച്ചിട്ട് മറ്റുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ചെറിയൊരു കോൺവെർസേഷൻ നമ്മളിവിടെ കണ്ടാലോ, ചെറിയൊരു കോൺവെർസേഷൻ കണ്ടാലോ, നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം. ഓക്കെ, റെഡി ആവുന്ന കണ്ടു നോക്കിട്ടോ. صباح الخير صباح النور اين تذهب يا جابر اذهب الى البيت من معك هذا صديقي اجمل ماذا في يدك هذه جائزه كيف حصلت هذه حصلت من المدرسه متى حصلت في يوم عيد الاطفال ശുക്രൻ, അഫ്വൻ. ഓക്കെ, അപ്പൊ ആ ഒരു കോൺവെർസേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ, ഒരു കോൺവെർസേഷൻ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഉണ്ട് അല്ലേ. ചെറിയ രണ്ട് കുട്ടികളുടെ ഒരു കോൺവെർസേഷൻ ആണ് നിങ്ങൾ കണ്ടത്. ആ ഒരു കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കിട്ടുന്നുണ്ട് അല്ലേ, ഗിഫ്റ്റ് കിട്ടുന്നില്ലേ, ആ അതിനെ പറ്റിയൊക്കെ ആയിരുന്നു ചോദിച്ചത് അല്ലേ, അല്ലേ. ഓക്കെ, റെഡി. അപ്പൊ അതിനൊരു ഉദാഹരണം നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്, റെഡി. അപ്പൊ നമുക്ക് ഇനി പറയാനുള്ളത് നമ്മുടെ തൊട്ടടുത്ത പേജിലുള്ള 16-ാമത്തെ പേജിലുള്ള 300-ലെ ഷാഷ, നമ്മുടെ സ്ക്രീനിലേക്ക് നോക്കുക. 16-ാമത്തെ പേജിലുള്ള ഹൗലൽ ജദ്ദ്, ഹൗലൽ ജദ്ദ് അല്ലെ, വലിയുപ്പയ്ക്ക് ചുറ്റും നോക്കിയാ നിങ്ങൾ, വലിയുപ്പയ്ക്ക് ചുറ്റും ആ ഒരു ഫാമിലി മൊത്തം അല്ലെ, ആ ഒരു കുടുംബക്കാരെ മൊത്തം എന്ത് ചെയ്യുന്നുണ്ട്, ഇരിക്കുന്നുണ്ട് അല്ലെ, അല്ലെ. വലിയുപ്പയുടെ ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഫാമിലി മൊത്തം ഇരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ആഘോഷങ്ങളിൽ നമ്മൾ വലിയുപ്പയുടെയും വലിയുമ്മയുടെ ഒക്കെ ചുറ്റും ഇരുന്നിട്ട് കഥകൾ പറയും, തമാശകൾ പറയും, കാര്യങ്ങൾ പറയും അല്ലെ, ചിരിക്കും, കളിക്കും, ഇതൊക്കെ അടികൂടും, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് അല്ലെ, അല്ലേ. ഓക്കെ, റെഡി. അപ്പൊ ഇങ്ങനെ ഹാഷിറും ഹാഷിറിന്റെ കുടുംബക്കാരും ഒക്കെ എന്ത് ചെയ്യാണ്, ഇങ്ങനെ വലിയുപ്പയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്. ഹൗലൽ ജദ്ദ്, അതാണ് നമ്മുടെ ഈ ഒരു പാഠത്തിന്റെ ഹെഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം. ഹൗലൽ ജദ്ദ്, ഹാദാ യൗമുൽ ഈദ്, യൗമുൽ ഈദി യൗമുൻ സഈദുൻ,
بعد تناول الغداء جلسوا حول الجد قالت فاطمة يا جدي نروح إلى ساحل البحر وذلك منظر جميل تجري في البحر السفينة والزورق والقارب قال الجد نعم بعد زيارة أقاربنا هذا يوم العيد هذا يوم العيد هذا يوم العيد لا ഇത് പെരുന്നാൾ ദിവസമാണ് അല്ലേ പെരുന്നാൾ ദിവസമാണ് പിന്നെന്താ يوم العيد يوم سعيد യൗമുൽ ഈദി യൗമുൻ സഈദ് നമുക്കറിയാം യൗമുൽ ഈദ് എന്ന് പറഞ്ഞാൽ പെരുന്നാൾ ദിനം എന്ന് പറയുന്നത് യൗമുൻ സഈദ് അല്ലേ എന്താണ് സന്തോഷമുള്ള ഒരു ദിവസമാണ് പെരുന്നാൾ ദിവസം ഈദിന്റെ ദിവസം എന്ന് പറയുന്നത് അല്ലേ ബഅദ തനാവുലുൽ അദാഇ ജലസു ഹൗലൽ ജദ്ദി അദാഇന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു ആ ഞങ്ങൾ ജദ്ദിന് ചുറ്റും ജദ്ദിന് ചുറ്റും എന്ത് ചെയ്തു ഞങ്ങൾ എല്ലാവരും അവിടെ ഇരുന്നു അല്ലേ കാലത്ത് ഫാത്തിമ അപ്പൊ കാലത്ത് ഫാത്തിമ നമ്മുടെ ഫാത്തിമ പറഞ്ഞു യാ ജദ്ദി യാ ജദ്ദി എന്റെ വലിയുപ്പ നറൂഹു ഇല സാഹിലിൽ ബഹർ നമുക്ക് കടൽ തീരത്തേക്ക് ബീച്ചിലേക്ക് പോകാം എന്ന് പറഞ്ഞു ആരാ പറഞ്ഞത് നമ്മുടെ ഫാത്തിമ അല്ലേ ഫാത്തിമ അല്ലേ ഫാത്തിമ പറഞ്ഞു എന്താ പറഞ്ഞത് നറൂഹു ഇല സാഹിലിൽ ബഹർ എന്താണ് സാഹിലിൽ ബഹർ അല്ലേ നമുക്ക് എന്ത് ചെയ്യാം ബീച്ചിലേക്ക് പോകാം എന്ന് പറഞ്ഞു വദാലിക മൻറുൻ ജമീലുൻ വദാലിക മൻറുൻ ജമീലുൻ അവിടെ ഭംഗിയുള്ള കാഴ്ചകൾ ഉണ്ട് എന്ന് പറഞ്ഞു തജ്രീഫിൽ ബഹരി തജ്രീഫിൽ ബഹരി കടലിൽ കൂടെ ഒഴുകും എന്താ ഒഴുകുന്നത് അസ്ഫീന സഫീന ഉണ്ട് കടലിൽ അല്ലേ അതുപോലെ തന്നെ വസൗറഖ് ബോട്ടുകളുണ്ട് വൽഖാരിബ് തോണികളുണ്ട് അല്ലേ എന്തൊക്കെയാണുള്ളത് സഫീന ഉണ്ട് സൗറഖ് ഉണ്ട് ഖാരിബ് ഉണ്ട് അല്ലേ കപ്പലുണ്ട് ബോട്ടുണ്ട് തോണിയുണ്ട് എന്തൊക്കെ ഇതൊക്കെ കടലിൽ കൂടെ ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാം അല്ലേ ഖാലൽ ജദ്ദ് അപ്പൊ നമ്മുടെ വലിയുപ്പ പറഞ്ഞു നഅം അതെ ബഅദ സിയാറത്തി അഖാരിബന നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കുടുംബക്കാരുടെ വീടുകളിലൊക്കെ സന്ദർശിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആ ഈ പറഞ്ഞ ഈ ഒരു സാഹിലിൽ ബഹറിലേക്ക് ബീച്ചിലേക്ക് നമുക്ക് പോകാം എന്ന് ആര് പറഞ്ഞു വലിയുപ്പ പറഞ്ഞു അല്ലേ അപ്പൊ ചെറിയൊരു കോൺവെർസേഷൻ ആണ് നിങ്ങൾക്ക് വളരെ സോറി ചെറിയൊരു പാരഗ്രാഫ് ആണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ചെറിയൊരു പാരഗ്രാഫ് ആണ് ഓക്കെ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ഒരുപാട് ആളുകളുണ്ട് അല്ലെ ഒരുപാട് കുടുംബക്കാരുണ്ട് അല്ലെ നമുക്ക് ഒരാളുടെ ഒരു ഫാമിലിയെ പറ്റി കണ്ടാലോ നബീലിന്റെ ഫാമിലിയെ പറ്റി പറയുന്ന നമുക്കൊന്ന് കേട്ടാലോ നബീൽ എന്ന് പറയുന്നത് നിങ്ങളെ പോലെയുള്ള മറ്റൊരു കുട്ടിയാണ് ഓക്കെ അപ്പൊ നബീലിനെ പറ്റി പറയാണ് ഓക്കെ എന്റെ പേര് ഷമീൽ എന്നാണ് അപ്പൊ ഞാൻ പറയും അന മുഹമ്മദ് ഷമീൽ ഞാൻ മുഹമ്മദ് ഷമീൽ ആണ് എന്റെ പേര് അപ്പൊ നബീൽ എന്താ പറയാ അന നബീൽ ഞാൻ നബീലാണെന്ന് പറയും നിങ്ങൾ മുഹമ്മദ് ആണ് നിങ്ങൾ എന്ത് പറയും അന മുഹമ്മദ് ഇനി നിങ്ങൾ രാജു ആണ് നിങ്ങൾ എന്ത് പറയും അന രാജു അല്ലേ ഇനി നിങ്ങൾ കീർത്തനയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും അന കീർത്തന അല്ലേ അതൊക്കെ നിങ്ങൾ പറയും അല്ലേ അങ്ങനെയല്ലേ നിങ്ങൾ പറയാം അങ്ങനെ നബീലിന്റെ കുറച്ച് കുടുംബത്തിനെ പരിചയപ്പെടുത്തുന്നുണ്ട് ആരൊക്കെയാണല്ലോ നിങ്ങൾ നോക്കി ഓക്കെ അന നബീൽ ഹാദാ അബി ഹാദിഹി ഉമ്മി هذا جدي هذه جدتي هذا أخي هذه أختي هذا عمي هذه عمتي യെസ് അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ നബീലിന്റെ കുടുംബത്തെ പറ്റി പരിചയപ്പെടുത്തിയത് നിങ്ങൾ കണ്ടിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അല്ലെ നിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഓക്കെ നമുക്ക് അത് വേണമെങ്കിൽ നമ്മുടെ നോട്ടിലേക്ക് എഴുതാം ഓക്കെ നമുക്ക് തൊട്ട് താഴെയായിട്ട് 17-ാമത്തെ പേജിൽ ഒരു വർക്ക് ചെയ്യാനുണ്ട് അവിടെ നിങ്ങൾ നോക്കിയേ ഫി യൗമിൽ ഈദി സാറു അലം ഞങ്ങൾ എന്ത് ചെയ്തു ആ യൗമുൽ ഈദിൽ സാറു സന്ദർശിക്കുകയാണ് എവിടെയാ അം അല്ലേ അമ്മിന്റെ വീട്ടില് അതുപോലെ തന്നെ ഫീ യൗമുൽ ഈദി സാറു
അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ആ ഒരു കുടുംബത്തിന്റെ ഈ ഒരു ഉസ്ര അല്ലെ, കുടുംബത്തിന്റെ പേര് വെച്ചുകൊണ്ട്, കുടുംബക്കാരുടെ പേര് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ലൈനുകൾ അവിടെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ, ഓക്കെ. അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്, അതൊരു വർക്ക് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ആ ഒരു വർക്ക്, ഒരു വർക്ക് മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് നോട്ട് ബുക്കിലേക്കൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു അല്ലേ ഉസ്ര, നമ്മുടെ കുടുംബം, കുടുംബത്തിന്റെ പേര് വെച്ചുകൊണ്ട്, എല്ലാവരുടെ പേര് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു സ്വന്തമായിട്ട് നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതാം. എങ്ങനെ എഴുതാം, നിങ്ങളുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട്, അബ് അല്ലേ, അബ്, അബിന്റെ പേര് എഴുതുക. അബിന്റെ പേര് അബ്ദുൽ മജീദ് എന്നാണെങ്കിൽ അബ്ദുൽ മജീദ് അബ്, അല്ലേ. ഇനി ഉമ്മിന്റെ പേര്, ഉമ്മിന്റെ പേര് എഴുതിയിട്ട് ഉമ്മ. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾക്ക് എഴുതിക്കൂടെ, നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകളുടെ പേര് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് എഴുതാം, എഴുതി നോക്കണം. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ ചെറിയൊരു ക്ലാസ് ആണ്, ചെറിയൊരു ക്ലാസ് ആണ്. ഇതിൽ കൂടെ നമ്മൾ പഠിച്ചത് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ കുടുംബ ഫാമിലിയുടെ പേരുകൾ പറയാൻ വേണ്ടി നമ്മൾ പഠിച്ചു അല്ലേ, അല്ലേ, ഇല്ലേ. അങ്കിളുടെ പേര് പറയാൻ പഠിച്ചു, അബിന്റെ പേര്, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലെ, അറിയുന്നതല്ലേ. ഈ പേരുകളൊക്കെ പറയാൻ വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഹൗലൽ ജദ് എന്ന് പറയുന്ന ആ ഒരു പാരഗ്രാഫ് നമ്മൾ വായിച്ചപ്പം അതിൽ നമുക്ക് പുതിയതായിട്ടുള്ള പല പല വാക്കുകളും നമ്മൾ കേട്ടിട്ടുണ്ടാവും. സഹലിൽ, ബഹർ, കാരിബ്, സഫീന, സൗറഖ് അല്ലെ, പുതിയ പുതിയ വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ആ വാക്കുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതി വെക്കാം. അതിന്റെ മീനിങ് നിങ്ങൾക്ക് മലയാളത്തിലോ അറബി മലയാളത്തിലോ ഒക്കെ ആയിട്ട് ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിന്റെ മീനിങ് എഴുതി വെക്കാം അല്ലെ. ഓരോരോ പാരഗ്രാഫും ഓരോരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ പുതിയ പുതിയ വാക്കുകൾ അല്ലെ, പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ നമ്മളോട് എന്ത് ചെയ്യും, ആ ഈ ഒരു ക്ലാസ് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിലേക്കൊക്കെ ഇത് മറന്നു പോകും. അപ്പൊ എന്ത് ചെയ്യാം, നമ്മളതൊന്ന് എഴുതി വെച്ചാൽ, നോട്ട് ബുക്കിലേക്ക് എഴുതി വെച്ചാൽ പിന്നീട് നമുക്ക് ഇത് എന്താണെന്ന് ഓർക്കുമ്പോൾ അല്ലെ, ഇതെന്താണെന്ന് നമ്മളോട് മറന്നു പോയാൽ നമ്മുടെ നോട്ട്ബുക്കിൽ എന്തുണ്ടാവും, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ, ചെറിയൊരു പേജ് മാത്രമേ ഇന്ന് എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത അടിപൊളി ഒരു ക്ലാസ്സും അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഇൻഷാല്ലാഹ് വീണ്ടും കാണാം. അതുവരെയും എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും, അസ്സലാമ, ബൈ ബൈ.